പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കിടക്കുന്നു എട്ട് പഞ്ചായത്തിൽ ആറും ഭരിക്കുന്നതിൻ്റെ അടിത്തറയുമായി എൽ ഡി എഫും സഹതാപം മാത്രം കണക്കൂട്ടി യു ഡി എഫും ഏറ്റുമുട്ടും ബി ജെ പി യു മാറി നിൽക്കില്ല മത്സരരംഗത്തുണ്ടാകും പുതുപ്പള്ളി പാമ്പാടി മണർകാട് കൂരോപ്പട വാഗത്താനം അകലക്കുന്നം പഞ്ചായത്തുകളിൽ എൽ ഡി എഫും അയർക്കുന്നം മീനടം യു ഡി എഫും ഭരിക്കുന്നു പാമ്പാടി മാടപ്പള്ളി പള്ളം ബ്ലോക്കുകളിലെ ഡിവിഷനാണ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് മൂന്നിടത്തും എൽ ഡി എഫാണ് ഭരിക്കുന്നത് അരനൂറ്റാണ്ടായി മണ്ഡലം നേരിടുന്ന വികസന പിന്നോക്ക അവസ്ഥയും ഭാവി വികസന സാധ്യതയും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനാണ് എൽ ഡി എഫിൻ്റെ തീരുമാനം ഒരു ജനപ്രതിനിധി മരിച്ച് ഇരുപത്തൊന്ന് ദിവസം മാത്രം പിന്നിട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു വന്ന പ്രത്യേകതയാണ് പുതുപ്പള്ളിക്കുള്ളത് ഒരു മണ്ഡലത്തിൽ ഒഴിവന്ന ശേഷം ഇത്രയും വേഗം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ ഇതാദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്താറായിരത്തി ഒരുന്നൂറ്റി മൂന്ന് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ എൺപത്തി ഒരുനൂറ്റി എഴുപത്തിരണ്ട് പുരുഷന്മാരും എൺപത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സ്ത്രീകളും മൂന്ന് ട്രാൻസ്ജെൻഡേഴ്സുമുണ്ട് അതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അറുന്നൂറ്റി എൺപത്തേഴ് പേർ വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫിലെ ഉമ്മൻചാണ്ടിക്ക് അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടും എൽ ഡി എഫിലെ ജെക്സി തോമസിന് അൻപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടുമാണ് ലഭിച്ചത് ബി ജെ പിയിലെ എൻ ഹരി പതിനോരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടിലേക്ക് ഒതുങ്ങി ഭൂരിപക്ഷം ഒൻപതിനായിരത്തി നാൽപ്പത്തി നാല് വോട്ടാണ് യു ഡി എഫിന് നാൽപ്പത്തെട്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനവും എൽ ഡി എഫിന് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനവും ബി ജെ പിക്ക് എട്ട് പോയിൻ്റ് എട്ട് ഏഴ് ശതമാനവും വോട്ടാണ് കിട്ടിയത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് ശതമാനം വോട്ടുമായി ബി ജെ പിയുടെ അഡ്വക്കറ്റ് ജോർജ് കുര്യൻ പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വോട്ട് പിടിച്ചിരുന്നു അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ പതിനോരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടിൽ ഒതുങ്ങിയത് എൽ ഡി എഫിന് എട്ട് ശതമാനം വോട്ട് മുൻ തെരഞ്ഞെടുപ്പിലേക്കാളും കൂടുതൽ കിട്ടി യു ഡി എഫിന് അഞ്ചര ശതമാനം വോട്ട് കുറഞ്ഞു തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ദേവികുളം മണ്ഡലത്തിലായിരുന്നു ആദ്യ ഉപതെരഞ്ഞെടുപ്പ് ദേവികുളം ദോയാങ്ങ മണ്ഡലത്തിലെ തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ട്രൈബ്യൂണൽ റദ്ദാക്കിയത് കൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് തൊള്ളായിരത്തി അമ്പത്തേഴിൽ സി പി ഐ സ്ഥാനാർത്ഥിയായി വിജയിച്ച റോസമ്മ പുന്നൂസ് ഉപതെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ചു ഏറ്റവും കൂടുതൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ട് ഘട്ടത്തിലായി ആറ് മണ്ഡലത്തിൽ നടന്നു കെ എം മാണിയുടെ മരണത്തെ തുടർന്ന് ഒഴു വന്ന പാലാ സീറ്റിൽ സെപ്റ്റംബറിൽ തെരഞ്ഞെടുപ്പ് നടന്നു സീറ്റ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു ഒക്ടോബറിൽ മഞ്ചേശ്വരം എറണാകുളം അരൂർ കോന്നി വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു മഞ്ചേശ്വരത്ത് സിറ്റിംഗ് എം എൽ എ പി ബി അബ്ദുൾ റസാക്കിൻ്റെ മരണത്തെ തുടർന്നും മറ്റ് നാലിടങ്ങളിൽ എം എൽ എ മാർ ലോക്സഭയിലേക്ക് ജയിച്ചതിനെ തുടർന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അഞ്ചിൽ രണ്ട് സീറ്റ് എൽ ഡി എഫ് യു ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് തൊള്ളായിരത്തി എഴുപത്തൊമ്പത് വർഷങ്ങളിലും നാല് മണ്ഡലത്തിൽ വീതം ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അവസാനമായി സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തൊന്നിന് തൃക്കാക്കരയിലായിരുന്നു അത് പി ടി തോമസിൻ്റെ മരണത്തെ തുടർന്നാണ്